നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സയണിസ്റ്റ് ഭരണകൂടം ശിക്ഷിക്കപ്പെടാതെ പോകരുത്, അതുകൊണ്ടാണ് ഇറാന്റെ പ്രതിരോധം വേറിട്ട് നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ മധ്യേഷ്യയിലെ പ്രബല ശക്തിയായ ഇറാനെ ഇസ്രയേലിന് ഭയമാണ്. ഇസ്രയേലിനോടുള്ള പോർവിളിക്ക് പുതിയ ഒരു രൂപം കണ്ടെത്തിയിരിക്കുകയാണ് ഇറാൻ പരമോന്നത നേതാവ്. കയറി ആക്രമിക്കുന്നില്ല, പകരം വാക്പോരാണ്. എന്നാൽ കടുത്ത വെല്ലുവിളിയാണ് ഇസ്രയേലിന് നേരെ നടത്തുന്നത്. ഇറാനെ ഭയന്നിട്ടാണ് ഇസ്രയേൽ ഇപ്പോൾ പിന്നോട്ട് പോയിരിക്കുന്നതെന്നും അതുകൊണ്ടാണ് ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് ഒരു മറുപടി പോലും തരാതെ സയണിസ്റ്റ് ഭരണകൂടം ഒളിഞ്ഞിരിക്കുന്നത് എന്നുള്ള ഒരു പ്രസ്താവനകളൊക്കെയാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ആയുധങ്ങളുടെ കാര്യത്തിലും സൈനിക വ്യൂഹത്തിന്റെ കാര്യത്തിലും ഇറാനാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇറാൻ ഒന്ന് മനസ്സ് വെച്ചാൽ ഇസ്രയേൽ ഭസ്മമാകും. പക്ഷേ ഇറാൻ അങ്ങനെ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല. ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ച് നേരിയ പ്രഹരം മാത്രമേ ഇസ്രയേലിനെതിരെ ഇപ്പോൾ ഇറാൻ തൊടുത്തിട്ടുള്ളൂ. സയണിസ്റ്റ് ഭരണകൂടം ശിക്ഷിക്കപ്പെടാതെ പോകരുത് എന്നുള്ളത് തന്നെയാണ് ഇറാന്റെ സ്വരമെന്നും ഇറാനിൽ നിന്ന് തന്നെയാണ് ഇസ്രയേലിന് നേരെ വെല്ലുവിളികൾ വന്നുകൊണ്ടിരിക്കുന്നത്. കനത്ത തിരിച്ചടികൾ കിട്ടിയിട്ടും ഇറാൻ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ വന്നിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഇറാൻ ഇസ്രയേലിന് നേരെ വെല്ലുവിളി മറ്റൊരു രൂപത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതായത് ഈ നയതന്ത്രപരമായി വെല്ലുവിളിക്കുക എന്ന് കേട്ടിട്ടില്ലേ, അതേ രീതിയാണ് ആയത്തുള്ള അലി ഖമനേയി പുറത്തെടുത്തിരിക്കുന്നത്. ഇസ്രയേലിന് ഇറാനെ ഭയമാണ്, ഇറാൻ ഇസ്രയേലിനെ ഭസ്മമാക്കിക്കളയും തുടങ്ങി ഭീഷണികളാണ് മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ മന്ത്രിമാരും ഇതേ രീതിയിലാണ് ഇപ്പോൾ ഇസ്രയേലിനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രിക്സിൽ അംഗമായതോടെ വെല്ലുവിളിയിലും കുറച്ച് നയതന്ത്ര സ്വഭാവം പാലിക്കുകയാണ് ഇറാൻ. അതായത് അടവ് മാറ്റിപ്പിടിച്ചിരിക്കുകയാണ് ഖമനേയി. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവ ഉൾപ്പെടുന്ന കൂട്ടായ്മയായ ബ്രിക്സിൽ ഇറാൻ അംഗമാകുന്നതിലൂടെ അതിശക്തമായ സഖ്യമായി മാറുമെന്ന് അന്താരാഷ്ട്ര നയതന്ത്രജ്ഞർ പറയുന്നു. ഇറാനും കൂടെ ബ്രിക്സിൽ ചേർന്നതോടെ വൻ ശക്തി രാജ്യങ്ങളുടെ ഈ സഖ്യത്തെ ഇപ്പോൾ അമേരിക്കയും ആശങ്കയോടെയാണ് കാണുന്നതെന്നും ചില നിരീക്ഷകർ പറയുകയാണ്. ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗത്വം നേടുന്നു എന്നത് ഇറാന്റെ സമഗ്രതയുടെയും സാമ്പത്തിക നയതന്ത്ര ശേഷിയുടെയും വളർച്ചയ്ക്ക് വലിയ മാറ്റം സൃഷ്ടിക്കാനിടയുണ്ട് എന്ന് ഇറാൻ തന്നെ പറയുകയാണ്. അതായത് ഇസ്രയേലിനെയും അമേരിക്കയെയും എതിർക്കാൻ ബ്രിക്സിലെ ചില രാജ്യങ്ങളുടെ പിന്തുണ കിട്ടുമോ എന്നറിയുന്നതിന് വേണ്ടി ഇറാൻ ഒന്ന് നീക്കം നടത്തുകയാണ്. റഷ്യ സഹായിക്കുമോ, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ ആരെങ്കിലും തങ്ങളോടൊപ്പം നിൽക്കുമോ എന്നുള്ളതിന് വേണ്ടിയൊക്കെ തന്നെയാണ് ബ്രിക്സിൽ ഇപ്പോൾ കയറിക്കൂടിയിരിക്കുന്നത്. ഇറാന്റെ ഈ നീക്കങ്ങൾ, പ്രത്യേകിച്ച് റഷ്യയുമായി സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതും ചൈനയുമായി വ്യാപാര ബന്ധം സജീവമാക്കുന്നതും, അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഇതിലൂടെ ഇറാൻ വടക്ക് കിഴക്ക് ആഫ്രിക്ക ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള സഹകരണത്തെ ശക്തിപ്പെടുത്തുകയും മിഡിൽ ഈസ്റ്റിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്യും. ഇസ്രയേലിനെ ഒന്നിലധികം തവണ വെല്ലുവിളിച്ചതിനും വിദേശ നയത്തിനും അമേരിക്കയുടെ താളത്തിനൊത്ത് നൃത്തം ചെയ്യാൻ വിസമ്മതിച്ചതിനും ഇറാനെതിരെ അമേരിക്ക ചുമത്തിയ സാമ്പത്തിക ഉപരോധം ഇന്നും തുടരുകയാണ്. ഇതിനൊരു തട എന്ന നിലയിലാണ് ഇറാൻ ബ്രിക്സ് സഖ്യത്തിൽ ചേരുന്നത് എന്ന് ഇറാന്റെ സംഘങ്ങളും പറയുന്നത്. ബ്രിക്സിൽ പൂർണ്ണ അംഗമാകുന്നതോടെ റഷ്യയുമായി സൈനിക പങ്കാളിത്തവും ചൈനയുമായുള്ള സാമ്പത്തിക ബന്ധം ഉറപ്പാക്കലുമാണ് പ്രധാന ലക്ഷ്യം. 2021 ചൈനയും ഇറാനും വ്യാപാര, സാമ്പത്തിക, ഗതാഗത സഹകരണം വിപുലീകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള 25 വർഷത്തെ തന്ത്രപരമായ സഹകരണ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ഈ വ്യാപാര സഹകരണം ഇറാൻ സമ്പദ്വ്യവസ്ഥയെ പുനർനിർമ്മിക്കുന്നതിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്ന് ആഗോള സാമ്പത്തിക വിദഗ്ധരും പറയുന്നു. ഹമാസ്, ഹിസ്ബുള്ള, ഹൂതി വിമതർ തുടങ്ങിയ സായുധ ഗ്രൂപ്പുകൾക്ക് ഇറാൻ സാമ്പത്തിക, രാഷ്ട്രീയ, സൈനിക, നയതന്ത്ര, ധാർമ്മിക പിന്തുണ നൽകുന്നുവെന്ന് പാശ്ചാത്യ ശക്തികൾ ആരോപിക്കുന്നു. ഇറാനെ പിന്തുണച്ചതിന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനിലെ അംഗരാജ്യങ്ങളും ചൈനയെയും റഷ്യയെയും നിരന്തരം വിമർശിക്കുകയാണ്. ഇസ്രയേലിന്റെ ആധിപത്യത്തെയും മേഖലയിലെ വിപുലീകരണ അഭിലാഷത്തെയും വെല്ലുവിളിക്കുക മാത്രമല്ല, പലസ്തീൻ വിഷയത്തിൽ അറബ് രാഷ്ട്രങ്ങൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാത്ത സാഹചര്യത്തിലാണ് തങ്ങളുടേതായ നിലപാടിൽ പാറ പോലെ ഇറാൻ ഉറച്ചു നിൽക്കുന്നത് എന്ന് വരുത്തി തീർക്കുകയാണ് ഇപ്പോൾ ആയത്തുള്ള അലി ഖമനേയി ചെയ്യുന്നത്. അതായത് പലസ്തീനു വേണ്ടി വാദമുയർത്തുന്നത് ഇറാൻ മാത്രമാണ് എന്ന് ഒരു വിഭാഗത്തെ വിശ്വസിപ്പിക്കുക.
നിലവിൽ യാതൊരു സംശയവുമില്ലാതെ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും താമസിക്കുന്ന പലസ്തീനികൾക്കെതിരായ അതിക്രൂരമായ ഇസ്രയേലി ആക്രമണത്തിനും അതിന്റെ വംശഹത്യാ പ്രചാരണത്തിനും എതിരായ ലോകത്തിലെ ഏറ്റവും ശക്തമായ ശബ്ദമാണ് ഇറാനെന്ന് ആയതുള്ള അലി ഖമനേയി പറയുന്നു. ഇതുതന്നെയാണ് മറ്റേത് രാജ്യങ്ങളിൽ നിന്നും, എന്തിന് അറബ് രാജ്യങ്ങളിൽ നിന്നു പോലും വരെ വ്യത്യസ്തമായ നിലപാടാണ് ഇറാൻ ഉള്ളത് എന്ന് വരുത്താനുള്ള ശ്രമം. ബ്രിക്സിൽ അംഗമായാൽ ഇന്ത്യ ഉൾപ്പെടുന്ന അംഗരാജ്യങ്ങളുടെ ശക്തമായ കരങ്ങളായിരിക്കും ഇറാന്റേത് എന്നാണ് ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് അമേരിക്കയും ഇസ്രയേലുമാണ്. അവർക്കെതിരെ ഒരു നടപടിക്കും ഇന്ത്യ തയ്യാറാകില്ല. ഇറാന്റെ ചതിക്കുഴികൾ വ്യക്തമായി മനസ്സിലാക്കുന്ന രാജ്യമാണ് ഇന്ത്യ. എന്നാൽ റഷ്യയും ചൈനയും ഇറാന് എല്ലാ രീതിയിലുള്ള സഹായങ്ങളും ചെയ്യും എന്നുള്ളത് വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.